കോഴിക്കോട് ജില്ലയിൽ വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചതോടെ ജനങ്ങൾ ആശങ്കയിൽ. ഫറൂഖ് കോളേജ് സമീപം ഇരുമൂളിപ്പറമ്പ് സ്വദേശിയായ 12-കാരനാണ് പുതുച്ചേരി ലാബിൽ നടത്തിയ പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചത്. ഛർദി, തലവേദന തുടങ്ങിയ രോഗലക്ഷണങ്ങളുമായി ഒരാഴ്ചയായി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഫറൂഖ് കോളേജിന് സമീപത്തെ 12-വയസ്സുകാരൻ. നിലവിൽ വെന്റിലേറ്ററിൽ തുടർന്ന കുട്ടിയുടെ നില ഗുരുതരമാണ്. ഫറൂഖ് കോളേജ് പരിസരത്തെ അച്ചൻകുളത്തിൽ കുളിച്ചതിന് ശേഷമാണ് കുട്ടിയിൽ രോഗലക്ഷണം കണ്ടു തുടങ്ങിയത്. ഇതോടെ പരിസരം അതീവ ജാഗ്രതയിലാണ്. കുട്ടിക്ക് രോഗലക്ഷണം കണ്ടതിനെ തുടർന്ന് ക്ലോറിനേഷൻ ചെയ്ത് അച്ചൻകുളം അടച്ചിരുന്നു. അധികൃതരുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കുകയും ചെയ്തു. ദിവസങ്ങൾക്ക് മുമ്പ് സ്വകാര്യ ആശുപത്രി ചികിത്സയിലായിരുന്ന കണ്ണൂർ സ്വദേശിയായ 13-കാരി അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചിരുന്നു. ഒരു മാസം മുമ്പാണ് മലപ്പുറം മുന്നിയൂർ സ്വദേശിയായ 5-വയസ്സുകാരി മരിച്ചത്. നെയ്ഗ്ലേരിയ ഫൗളറി എന്ന അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണു തലച്ചോറിനെ ബാധിക്കുമ്പോഴുണ്ടാവുന്ന രോഗമാണ് അമീബിക് മെനിഞ്ചോ അഥവാ അമീബിക് മസ്തിഷ്ക ജ്വരം. ഉഷ്ണജലത്തിൽ ജീവിക്കുന്ന അമീബ മൂക്കിലൂടെ തലച്ചോറിലെത്തി കോശങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും. ഇതുമൂലം തലച്ചോറിൽ നീർക്കെട്ടുണ്ടാവുകയും ചെയ്യുന്നു. എന്നാൽ ഈ രോഗത്തിന് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാൻ കഴിയില്ല. അമീബ ശരീരത്തിൽ പ്രവേശിച്ചാൽ 5 ദിവസങ്ങൾക്കകം രോഗലക്ഷണങ്ങൾ കാണുകയും വളരെ വേഗം രോഗം മൂർച്ഛിക്കുകയും ചെയ്യും. പുഴയിലോ പൂളുകളിലോ കെട്ടിക്കിടക്കുന്നതോ വൃത്തിയില്ലാത്തതോ ആയ വെള്ളത്തിൽ കുളിക്കാതിരിക്കണമെന്നും മൂക്കിലേക്ക് നേരിട്ട് വെള്ളം ഒഴിക്കാതിരിക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രോഗലക്ഷണങ്ങൾ കണ്ടാൽ അവഗണിക്കാതെ ചികിത്സ തേടണം. ക്ലോറിനേറ്റ് ചെയ്ത നീന്തൽക്കുളങ്ങൾ ഉപയോഗിക്കണമെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്താ.